നമസ്തേ ശബരിമല ക്ഷേത്രത്തോട് സംസ്ഥാന സർക്കാർ കാട്ടുന്നത് തികഞ്ഞ അവജ്ഞയാണെന്ന് മിസോറാം മുൻ ഗവർണറും മുതിർന്ന ബി ജെ പി നേതാവുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു തത്വമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല ക്ഷേത്രം എക്കാലത്തും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഒരു കറവപ്പശു മാത്രമാണ് വരുമാനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ആരാധനാലയം ആയി മാറുകയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്നാൽ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഈ ക്ഷേത്രത്തെ പരിപാലിക്കുക എന്നത് ഓരോ ഹിന്ദുവിൻ്റെയും ധർമ്മമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ കാര്യത്തിലടക്കം പ്രത്യേക നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും കേന്ദ്ര സുരക്ഷാ സേനയുടെ സുരക്ഷാ വലയം അവിടെ ഉണ്ടാകണമെന്നും കുമ്മനം രാജശേരൻ അഭിപ്രായപ്പെട്ടു അതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന പരിശുദ്ധിയോടെയല്ല പലപ്പോഴും സർക്കാരുകൾ ശബരിമലയെ നോക്കിക്കാണുന്നത് അത് വെറും ഒരു സന്ദർശന കേന്ദ്രമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരുവേള തേക്കടിയെയും ശബരിമലയുമൊക്കെ സർക്കാർ കാണുന്നത് ഒരേ കണ്ണോടുകൂടിയാണ് വരുമാനം കൊണ്ടുവരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നുള്ള ഒരു പരിഗണന മാത്രമാണ് സർക്കാരിന് ഇവയ്ക്ക് മേലുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടന കേന്ദ്രമല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടെ ആളുകൾ വരണം പണം വേണം പക്ഷേ ആളുകളുടെ വിശ്വാസം അവരുടെ വികാരം അവരുടെ സങ്കല്പങ്ങൾ ഇതേക്കുറിച്ചൊന്നും ഭക്ത സർക്കാരിന് അറിയേണ്ട കാര്യമില്ല ഇപ്പോൾ ശബരിമലയ്ക്ക് അടുത്താണ് തേക്കടി തേക്കടി ശബരിമലയും തമ്മിൽ ഇപ്പോൾ എന്താ വ്യത്യാസം തേക്കടിയിലും നിങ്ങൾക്ക് പോകാം അവിടെ കൊറോണ സംബന്ധിക്കുന്ന രീതിയിലുള്ള നിബന്ധനകളും കാര്യങ്ങളുമുണ്ട് ശബരിമലയിലും ഉണ്ട് പണ്ട് ശബരിമലയും തേക്കടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടും ഫോറസ്റ്റ് റിസർവ് ആണ് ഇരിക്കുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് രണ്ടും ടൈഗർ റിസർവ് പെടുന്ന സ്ഥലമാണ് ഞാൻ രണ്ട് സൂചിപ്പിക്കാൻ കാരണം ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒന്ന് പിലിഞ്ചിയും സെൻറ്ററാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല കാരണം ഈ അടുത്ത കാലത്ത് രണ്ട് ബൈക്കിൽ പേര് അവിടെ ഞങ്ങൾ തേക്കടിയാണെന്ന് വിചാരിച്ചാൽ പോയതെന്ന് പറഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ അടുത്തുവരെ എത്തി അവരുടെ സംസാരം വാസം പോലെ ശരിയാണ് കാരണം ഈ തേക്കടി ചെയ്തും തമ്മിൽ അവർക്കൊരു വ്യത്യാസം ഒരുപക്ഷെ തോന്നുന്നില്ലായിരിക്കും കാരണം വേറൊന്നുമില്ലല്ലോ ഇവിടെ രണ്ടിനെയും വേർതിരിക്കുന്ന രേഖ വളരെ വ്യക്തമാണ് വളരെ സുവ്യക്തമാണ് അങ്ങേയറ്റം അത് ചിന്തോദ്ദീപകവുമാണ് എന്താണ് വ്യത്യാസം പിൽഗ്രിം സെൻ്റർ തീർത്ഥസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിശുദ്ധിയുണ്ട് അതിൻ്റെ പരിഭാവനതയുണ്ട് അവിടെ എത്തുന്നവർക്ക് നിബന്ധനകളുണ്ട് ആ നിബന്ധനകളെല്ലാം ആചാരത്തിലും വിശ്വാസത്തിലും സങ്കല്പത്തിലും അധിഷ്ഠിതമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സങ്കല്പമുണ്ട് വിശ്വാസമുണ്ട് തേക്കടിയിൽ അതില്ല തേക്കടിയിൽ കാഴ്ചകൾ കാണാനാണ് ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ ആളുകൾ എത്തുന്നത് കാഴ്ചകൾ കാണാൻ എന്നുള്ള മട്ടിലേ ഉള്ളൂ കാരണം അവർക്കുണ്ടരുന്ന നെയ്യ നെയ്യെ അവർക്ക് അഭിഷേകം ചെയ്യാൻ പറ്റില്ല അവർ വിശ്വസിക്കുന്ന രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ നടത്താൻ പറ്റില്ല പമ്പയിൽ സ്നാനം പറ്റില്ല പമ്പയിൽ തർപ്പണം പറ്റില്ല പമ്പ വിളക്ക് പറ്റില്ല വനയാത്ര പറ്റില്ല ഒന്നും പറ്റില്ല പിന്നെ ഇങ്ങനെയൊന്നും പറ്റില്ലാത്തടത്ത് എന്ത് എന്തൊരു പോക്കാണ് അപ്പോൾ അവിടെ എത്തുന്ന ആളുകളിൽ നിന്നും പണം കിട്ടേണ്ടത് വല്ലതും വേണമെങ്കിൽ ഇട്ടിട്ട് പോക്കോണം എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ വിശ്വാസം കാത്തു രക്ഷിക്കണം എന്ന നിബന്ധന അല്ലെങ്കിൽ നിർബന്ധം ആർക്കെങ്കിലും ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത് കഴിഞ്ഞ മണ്ഡല രണ്ട് വർഷം മുമ്പ് ശബരിമല ക്ഷേത്രത്തിൽ വിശ്വാസമാണ് പ്രധാനം ആചാരമാണ് പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ അതിനെയെല്ലാം നൂറുനൂറായി പെച്ചു ചീന്താൻ വേണ്ടി ശ്രമിച്ച സർക്കാരിൻ്റെ കുബുദ്ധി അവരുടെ ഉദ്ദേശം ദുരുദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ് അയ്യപ്പന്മാർ അവിടെ എത്തുന്നത് ദർശനത്തിന് വേണ്ടിയാണ് കാഴ്ചകൾ കാണാനില്ല കാഴ്ചകൾ കാണുന്നതും ദർശനവും രണ്ടാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നത് കാഴ്ചകളാണ് സൈറ്റ് സീയിങ്ങിനാണ് പോകുന്നത് അതേസമയം തീർത്ഥസ്ഥാനത്ത് പോകുന്നത് ദർശനത്തിനാണ് ക്ഷേത്ര ദർശനം എന്നാണ് നമ്മൾ പറയുന്നത് മറ്റുള്ള മറ്റുള്ള സന്ദർശനമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കോവളത്ത് ആളുകൾ വരുന്നത് സന്ദർശിക്കാനാണ് ശബരിമല ആരും സന്ദർശിക്കാനല്ല പോകുന്നത് ദർശനത്തിനാണ് അപ്പോൾ ഇപ്രാവശ്യം ആളുകൾ എല്ലാവരും സന്ദർശിച്ചാൽ മതി ആരും ദർശനം നടത്തണ്ട എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതിനാണ് ഇവിടെയാണ് ഇത് മതേതര സർക്കാരാണോ എന്ന് ചോദ്യം ഉയരുന്നത് ഒരു മതേതര സർക്കാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഈ വരുന്ന തീർത്ഥാടന കാലത്ത് ഭക്തർ ഭവനം സന്നിധാനം എന്ന ആശയത്തിലൂന്നി സ്വഭവനം സന്നിധാനം എന്ന സങ്കല്പത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി വീട്ടിൽ തന്നെ അയ്യപ്പ ഭജനം നടത്തണം എന്നൊരു ആശയവും അദ്ദേഹം മുന്നോട്ട് വച്ചു ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം ഇപ്രാവശ്യം എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ വീടുകളിലിരുന്ന് ഭവനം സന്നിധാനം ശബരിമല ക്ഷേത്ര സന്നിധാനം ഈ വീടാണ് അയ്യപ്പൻ്റെ ഒരു നല്ല ചിത്രമോ വിഗ്രഹമോ വച്ച് നാൽപ്പത്തൊന്ന് ദിവസക്കാലം ശ്രീഭൂതനാഥോ വാഖ്യാനോ എന്തെങ്കിലും ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതുപോലെ ഒരു മാസം വായിക്കുന്നത് പോലെ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലക്കാലം ശ്രീഭൂതനാഥോ വാഖ്യാനമോ അല്ലെങ്കിൽ മറ്റേ അയ്യപ്പ ഗീതയോ അങ്ങനെ അല്ലെങ്കിൽ ശ്രീ അയ്യപ്പ ഭാഗവതമോ എല്ലാം വായിച്ച് ഭജന നടത്തി അവിടെ തന്നെ അനുഷ്ഠാനങ്ങൾ നടത്തി തേങ്ങ ഉടച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരതിയൊക്കെ നടത്തി വ്രതാനുഷ്ഠാനം നടത്തുക ഈ വർഷം കാരണം കൊറോണയാണ് പോകാൻ നിവൃത്തിയില്ല അവിടെ യാതൊരു വിശ്വാസവും ആചാരവും അനുസരിച്ച് ഒരു ചടങ്ങ് നടത്താൻ ശബരിമല സാധ്യമല്ല അങ്ങനെയുള്ളിടത്ത് പോകേണ്ട കാര്യമില്ല എന്ന് തീരുമാനമെടുക്കാൻ ഭക്തജനങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ശബരിമലയിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ കേന്ദ്രസേനയുടെ സുരക്ഷാ വലയം അവിടെ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിലും അദ്ദേഹം ശക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചു വളരെ തന്ത്രപ്രധാനമായ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും ഏറ്റവുമധികം അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ട ഒരു സെൻസിറ്റീവ് ഏറിയാണ് അത് പല രീതിയിൽ പല കാരണങ്ങളാലും അങ്ങനെ തന്നെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തീവപ്പിന് അതിനുശേഷം പല അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏത് സ്ഥലത്തും എന്ത് തീവ്രവാദ അക്രമങ്ങളും പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും അതിലെല്ലാം ശബരിമല ഒരു പരാമർശന വിഷയമായി വരുന്നു അപ്പോൾ ഇതെല്ലാം ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല കരുനീക്കങ്ങളും പല കേന്ദ്രങ്ങളിൽ നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻ്റലിയൻസിന് മാത്രമല്ല ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല ആപത്ത് ഉണ്ടാകുന്ന സന്ദർഭത്തിലും രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നൂറ്റണ്ട് പേരാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് എട്ട് കിലോമീറ്ററിനടുത്ത് തള്ളലിലും തിക്കിലും തിരക്കിലും പെട്ട് വളരെ ദയനീയമായി മരിച്ചത് അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിൽ അമ്പത്തിയേഴ് പേരാണ് പമ്പയിൽ തള്ളലിലും തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ജീവന് സംരക്ഷണം കൊടുക്കേണ്ടത് അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ജീവൻ പൗരന്മാരുടെ ജീവനാണ് അത് ഭരണഘടനാപരമായ ചുമതലയില്ലേ സർക്കാരിന് അപ്പോൾ ആ ആ ഒരു നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഒന്ന് ജീവന് സംരക്ഷണം കൊടുക്കണം അതോടൊപ്പം തന്നെ എല്ലാവരുടെയും വിശ്വാസ കേന്ദ്രമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിന് സംരക്ഷണം കൊടുക്കുന്നതിലൂടെ ഭരണഘടനാപരമായ ചുമതലയാണ് കാരണം ഓരോരുത്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല സർക്കാരിനുണ്ട് അപ്പോൾ ക്ഷേത്രം സംരക്ഷിക്കണം എത്തുന്ന ഭക്തജനങ്ങളെ സംരക്ഷിക്കണം ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണെന്ന് കേരള ഗവൺമെൻറ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വിചാരിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഇവിടെ അവിടെ പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഒരു വഴിക്ക് വേറൊരു വഴിക്കാണ് പോലീസ് വേറൊരു വഴിക്കാണ് വേറെ ചില ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ എല്ലാവരും അവരുടേതായിട്ടുള്ള വഴിക്കാണ് ഒരു കോർഡിനേഷൻ ഇല്ല ഒരു ഏകോപനമില്ല തമ്മിൽ തമ്മിൽ ബന്ധപ്പെടുന്നില്ല ഇപ്പോൾ തന്നെ നമുക്കറിയാം അടുത്ത സീസൺ കാലത്ത് അവലോ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യോഗം നടന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഇന്നോ നാളെ മറ്റോ നടക്കുമെന്നാണ് തോന്നുന്നത് ഇത്ര എത്ര ഇനി ദിവസമുള്ളൂ ഇരുപത് ദിവസമാവുള്ളൂ ഇത്രയും ദിവസം മാത്രം അവശേഷിക്കുമ്പോഴാണ് അവലോകനം ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ലോകത്തിലെ ഏറ്റവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാനാണ് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് ശബരിമലയിൽ മാത്രമല്ല അവരൊക്കെ സെക്യൂരിറ്റിയുടെ വിഷയം ചർച്ച ചെയ്യേണ്ടത് അവരെത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിന്നും അവരെങ്ങനെ ഇവിടെ എത്തും അവരുടെ റോഡ് മാർഗം അവരുടെക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ അവർക്കിട ഇടത്താവളങ്ങൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ഭക്ഷണം ചികിത്സ താമസം തുടങ്ങിയിട്ടുള്ള അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതേക്കുറിച്ചല്ല ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊരു വലിയ അന്തർദേശീയ വിഷയമാണ് ആ അന്തർദേശീയ വിഷയത്തെ പ്രാധാന്യമേറിയൊരു വിഷയത്തെ ചിന്തിക്കാൻ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ലോക്കൽ എസ് എയും അവിടുത്തെ എം എൽ എയും അങ്ങനെ കുറച്ച് പേർ മാത്രം കൂടിയിരുന്നാണോ ചിന്തിക്കേണ്ടത് ഇതിന് കുറച്ച് വലിയൊരു മാനമുണ്ട് ആ അത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ നേരത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതാണ് മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നോക്ക് അവിടെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പോയി പഠിക്കേണ്ടത് ഏറ്റവും രസം ശബരിമല ക്ഷേത്രത്തിൽ എന്ത് നടപ്പിലാക്കണമെന്നുള്ള കുറിച്ച് പഠിക്കാൻ പഠന സംഘങ്ങൾ എത്രയോ പ്രാവശ്യം തിരുപ്പതി പോയിട്ടുണ്ട് അതുപോലെ തന്നെ മൂകാംബി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ധർമ്മസ്ഥലേ പോയിട്ടുണ്ട് ഇതൊക്കെ പോയി യാത്രാ ചെലവ് എഴുതിയെടുത്ത് ഇതിനൊക്കെ ചെലവ് കാണിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എക്കോ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ രണ്ട് കോടി രൂപ അന്ന് ചെലവഴിച്ച് ഒരു വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇന്നതവിടെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഹൈപ്പവർ കമ്മിറ്റിയും അവരിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ അതിൻ്റെ കാര്യം എന്തായി ഇതിനൊക്കെ പണം സ്വരൂപിക്കാൻ വേണ്ടി ഒരു ഒരു ഫണ്ട് വയ്ക്കാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റ് എവിടെ ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം എന്താണ് ഇങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ശിഥിലമായി കിടക്കുകയാണ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു തമ്മിൽ തമ്മിൽ ഒരു എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കില്ല പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു അതേക്കുറിച്ച് അവലോകനമില്ല അങ്ങനെ ആകെ ഒരു കുത്തഴിഞ്ഞ ഒരു ഒരു കാര്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമ